നമസ്കാരം കൂട്ടുകാരെ, സജി ക്രിയേഷൻ ഫേസ്ബുക്ക് പേജിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുവാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പുതിയ 2000 രൂപ നോട്ടിലും അതുപോലെ തന്നെ നമ്മുടെ കറൻസികളിലൊക്കെ നമ്മുടെ ചിത്രം എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം എന്നാണ്. പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിട്ട് മോദിക്ക് നോട്ട് എന്നുള്ള പേരിൽ ഒരു നോട്ട് ഡിറ്റക്ടർ എന്നുള്ള പേരിൽ ഒരു ആപ്ലിക്കേഷൻ പ്രചരിക്കുന്നതായിട്ട് നാം ഓരോരുത്തരും അറിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ആ ആപ്ലിക്കേഷൻ ഫേക്കാണെന്ന് നമ്മുടെ ഇതര ആപ്ലിക്കേഷൻസൊക്കെ പരിചയപ്പെടുത്തുന്ന സുഹൃത്തുക്കൾ അതിൻ്റെ വീഡിയോ ഒക്കെ പേജുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നാലും അത് അറിയാത്ത വ്യക്തികളോ അല്ലെങ്കിൽ അത് വീണ്ടും ഒരു നോട്ട് ഡിറ്റക്ടർ ആണെന്ന് വിശ്വസിക്കുന്ന നമ്മുടെ ഈ പേജിലെ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയ്ക്ക് ആ ഒരു ആപ്ലിക്കേഷൻ നിർമ്മാതാക്കൾ തന്നെ അതൊരു ഫേക്കാണെന്നും അവര് ജസ്റ്റ് ഫണ്ടിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഒരു ആപ്ലിക്കേഷൻ ആണെന്നും അതിൻ്റെ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും അത് ഒരു നോട്ട് ഡിറ്റക്ടർ ആണെന്ന് വിശ്വസിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു ഫേക്ക് വാർത്തയാണ്. അതുകൊണ്ട് ആരും അതിൽ വിശ്വസിക്കേണ്ടതില്ല എന്ന് അറിയിക്കുന്നു. ഇന്ന് നമുക്ക് പരിചയപ്പെടാം നമുക്ക് കറൻസി നോട്ടുകളിൽ എങ്ങനെയാണ് നമ്മുടെ ചിത്രം ആഡ് ചെയ്യാൻ സാധിക്കുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക ഇതുപോലൊരു പേജായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഇവരുടേതായ മറ്റ് ആപ്ലിക്കേഷൻസ് കാണുവാനായിട്ട് സാധിക്കും. ഇതിൽ സ്കിപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, സ്കിപ്പ് കൊടുക്കുക. തുടർന്ന് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ ഗാലറി, ക്യാമറ അങ്ങനെ രണ്ട് ഓപ്ഷനുകൾ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്യാമറ ഓപ്പൺ ചെയ്തുകൊണ്ട് തൽക്ഷണം തന്നെ ഒരു ഫോട്ടോ എടുക്കുവാനും ആ ഫോട്ടോ നമുക്ക് രൂപ നോട്ടിലേക്ക് ആഡ് ചെയ്യുവാനും സാധിക്കും. നമുക്ക് ഗാലറി ഓപ്പൺ ചെയ്യാം. ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലെ ഒരു ഫോട്ടോ ചൂസ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, തുടർന്ന് നിങ്ങൾക്ക് ആ ഒരു ചിത്രത്തിന് ആ ഒരു ഫോട്ടോയ്ക്ക് മുകളിലായിട്ടൊരു ബാർ അഡ്ജസ്റ്റർ കാണുവാനായിട്ട് സാധിക്കും. ആ ഒരു അഡ്ജസ്റ്റർ നിങ്ങൾക്ക് ഇത്തരത്തിൽ നീക്കി നിങ്ങൾക്ക് ആവശ്യമായ പോർഷൻ അത്രയും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. തുടർന്ന് ടിക് മാർക്ക് കൊടുക്കുക. തുടർന്ന് നിങ്ങൾക്ക് ആ ഒരു ചിത്രം ഒരു 2000 രൂപ നോട്ടിൻ്റെ ഈ ഒരു ബ്ലാങ്ക് പോർഷനിലേക്ക് വന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നമുക്കിത് സൂം ചെയ്യുവാനും സൂം ഔട്ട് ചെയ്യുവാനും ഇതുപോലെ നമുക്ക് ആവശ്യമായ സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുവാനായിട്ട് സാധിക്കും. തുടർന്ന് നിങ്ങൾക്കിവിടെ വലത് സൈഡ് 5 ഓപ്ഷനുകൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആദ്യത്തെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ വിവിധ രൂപ നോട്ടുകളുടെ ഫ്രെയിംസ് ആയിരിക്കും നിങ്ങൾക്കിവിടെ ലഭിക്കുക. നിങ്ങൾക്ക് ആവശ്യമായ രൂപ നോട്ട് ഇവിടെ സെലക്ട് ചെയ്യാം. 50-ൻ്റെയോ 100-ൻ്റെയോ ഒക്കെ നിങ്ങൾക്കിവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ 50 രൂപ സെലക്ട് ചെയ്തു. തുടർന്ന് ആ ഒരു ചിത്രം നിങ്ങൾക്ക് ഈ ഒരു ബ്ലാങ്ക് പോർഷനിലുള്ളിലായിരിക്കും. ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഭാഗത്തേക്ക് കൊണ്ടുവരിക. തുടർന്ന് 2 ഓപ്ഷൻ നിങ്ങൾക്ക് ഫിൽറ്റർ ചേഞ്ച് ചെയ്യാനുള്ളതാണ്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ഈ ഫിൽറ്ററുകൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ എൻ്റെ ചിത്രത്തിനൊന്ന് വ്യത്യാസം ശ്രദ്ധിക്കുക. ഇതുപോലെ ഒത്തിരി ഫിൽറ്ററുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ഫിൽറ്റർ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഈ ഒരു നോട്ടിനോടനുബന്ധിച്ച ഫിൽറ്റർ കൊടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അതുമായിട്ട് മെഷായി ആ ഒരു നോട്ടിലേക്ക് ആഡിംഗ് ആയി നമുക്ക് കറക്റ്റായിട്ട് ആ നോട്ടിലുള്ളൊരു ചിത്രമായിട്ട് നിങ്ങൾക്ക് കാണിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാനിപ്പോൾ അതിനുവേണ്ടി മെനക്കെടുന്നില്ല, അതിനുവേണ്ടി കുറച്ച് സമയം കളയുന്നില്ല. ജസ്റ്റ് ഒരു ഫോട്ടോ ഇവിടെ ആഡ് ചെയ്തു, ജസ്റ്റ് ഒരു ഫിൽറ്റർ ആഡ് ചെയ്തു. 3-ാമത്തെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചിത്രത്തിന് മുകളിലായിട്ട് കുറച്ച് ഷെയ്ഡിങ്സ് നൽകുവാനായിട്ട് സാധിക്കും. ഈ ഒരു ചിത്രവുമായിട്ട് ഈ ഒരു രൂപ നോട്ടിൻ്റെ കളറുമായിട്ട് അനുബന്ധിച്ചുള്ള ഏതെങ്കിലും ഒരു ഷെയ്ഡിങ് നിങ്ങൾക്കിവിടെ നൽകാം. നൽകി ഇവിടേക്ക് ഈ ഒരു ചിത്രത്തിന് കറക്റ്റ് സൂം ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. തുടർന്ന് നിങ്ങൾക്ക് 5-ാമത്തെ ഓപ്ഷൻ ഒരു മെമ്മറി കാർഡിൻ്റെ ഓപ്ഷനാണ്. മെമ്മറി കാർഡിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ചിത്രം നിങ്ങളുടെ മെമ്മറി കാർഡിലേക്ക് സേവ് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ സേവ് സക്സസ്ഫുൾ എന്ന് കാണുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 4-ാമത്തെ ഷെയറിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചിത്രം ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുവാനും സാധിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തൊരു ആപ്ലിക്കേഷനാണ്. ജസ്റ്റ് ഫണ്ണിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആവശ്യമായ വ്യക്തികളുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ വിവരണത്തോടൊപ്പം നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ തയ്യാറാക്കുവാൻ കാരണം നമ്മുടെ പേജിലെ വ്യൂവേഴ്സിന് മോദിക്ക് നോട്ട് എന്നുള്ള ആ ഒരു നോട്ട് ഡിറ്റക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആപ്ലിക്കേഷൻ അതൊരു ഫേക്കാണ് എന്ന് നിങ്ങളുടെ അടുത്ത് അറിയിക്കുവാനും തുടർന്ന് ഈ ഒരു ചെറിയ ആപ്ലിക്കേഷൻ പുതിയൊരു ആപ്ലിക്കേഷനാണ്, ഒരു വെറൈറ്റി ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചു. അപ്പോൾ തീർച്ചയായും നല്ല നല്ല അറിവുകളും നല്ല നല്ല ആപ്ലിക്കേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി. ഇത്തരം അറിവുകൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ സെർച്ച് ബാറിൽ സജി ക്രിയേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് എന്റെ പേജ് സെലക്ട് ചെയ്യുക. തുടർന്ന് ലൈക്ക് ചെയ്യുക.
മുകളിലായിട്ട് കാണുന്ന ഈ മൂന്ന് ഡോട്ട് പോർഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് സൈഡിലായിട്ട് കാണുന്ന ആദ്യത്തെ ആറ് ഓപ്ഷനുകൾ എനേബിൾ ആണോ എന്ന് നീല ടിക് മാർക്ക് ഉള്ളതാണോ എന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിരന്തരം ഞാൻ എന്റെ പേജിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ പോസ്റ്റുകളും തൽക്ഷണം തന്നെ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും. മൊബൈൽ ടെക് പരമായതും മറ്റിതര വിഷയങ്ങളെ സംബന്ധിച്ച ഒത്തിരി അറിവുകൾ എന്റെ പേജ് വഴി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അറിവുകൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു അറിവ് സ്വന്തമാകുന്നതിനു വേണ്ടി മറക്കാതെ ഷെയർ ചെയ്യുക. ഇതുവരെയും നിങ്ങൾ നൽകിയ പ്രോത്സാഹനത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് വീണ്ടും നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി.